ഹായ്, വെൽക്കം ടു സ്റ്റാർട്ടപ്പ് ജേർണി. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിസഷനെ കുറിച്ചിട്ടാണ്. അതായത് ഇനി വരുന്ന ഒരു രണ്ട് വർഷം സ്റ്റാർട്ടപ്പുകൾക്കാണേലും ഏതൊരു ബിസിനസ്സുകൾക്കാണേലും വളരെ മോശം സമയമാണെന്നാണ് എവിഡൻസ് വെച്ചിട്ട് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു കാലഘട്ടത്തിൽ അല്ലെ, അങ്ങനെ ഒരു സമയത്ത് നമുക്കൊരു പുതിയൊരു ബിസിനസ് തുടങ്ങുന്നവർക്ക് അല്ലെ ഒരു സ്റ്റാർട്ടപ്പ് ഓൺ ചെയ്യുന്നവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ റെഫറൻസായി എടുത്തിരിക്കുന്നത് വൈ കോമ്പിനേറ്റേഴ്സ് അവരുടെ, അതായത് വൈ കോമ്പിനേറ്റർ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആക്സലറേറ്റർ അല്ലെങ്കിൽ സിലിക്കോൺ വാലിയിലെ തന്നെ എന്താ പറയുക, കിങ് മേക്കേഴ്സ് എന്നൊക്കെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരുടെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, അവരുടെ പോർട്ട്ഫോളിയോ കമ്പനി ഫൗണ്ടേഴ്സിന് വേണ്ടി ഇറക്കിയ ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇങ്ങനെ ഒരു റിസഷൻ വരുമ്പോൾ ആസ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാതിരിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു 5-8 പോയിന്റ് ഞാൻ എഴുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിസഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് തുടങ്ങാം. റിസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ടെക്നിക്കലി ഇവിടെ യു കെയിൽ 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്വാർട്ടേഴ്സിൽ നെഗറ്റീവ് എക്കണോമിക് ഗ്രോത്ത് വന്നാലാണ് അതിനെ റിസഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം ജനറിക് ആയിട്ടുള്ള വളരെ സാധാരണമായ ഒരു ടേമിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഇനാക്ടിവിറ്റി ഫീൽ ചെയ്യുന്നു. അതായത് ആർക്കും ഒന്നും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുന്ന ഒരു ഇനാക്ടിവിറ്റി, അതായത് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാത്ത ഒരു സ്റ്റേജ്, അതിനെ നമുക്ക് റിസഷൻ എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഇൻഫ്ലേഷൻ വളരെയധികം കൂടിയേക്കുകയാണ്, അല്ലെങ്കിൽ ഫ്യൂവൽ പ്രൈസസ് ഒക്കെ വളരെയധികം കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പൊതുവെ ആൾക്കാർ തന്നെ പണം മുടക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെലവ് ചെയ്യാൻ വേണ്ടി മടിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താണ്, ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബിസിനസ്സുകാർക്കൊക്കെ അവരുടെ ബിസിനസ്സിൽ ഡ്രോപ്പ് സംഭവിക്കുന്നു. അതുപോലെ ഇപ്പം നമ്മൾ ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വന്തം ബിസിനസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ബിസിനസ് പ്രസ്ഥാനമാണെങ്കിൽ, അവർ ചെയ്യാൻ നോക്കുന്നത് എന്തായിരിക്കും, എങ്ങനെയെങ്കിലും കോസ്റ്റൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു ബുദ്ധിമുട്ടുള്ള സമയം കടന്നു പോകാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ ഇത് വഴി മാർക്കറ്റിൽ ഒരു ഇനാക്ടിവിറ്റി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളാണെങ്കിൽ അവരുടെ സ്റ്റാഫിനെ കട്ട് ഡൗൺ ചെയ്യുന്നു, അവരുടെ എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സിൻ്റെ റിലീസൊക്കെ വൈകിക്കുന്നു, അല്ലെങ്കിൽ R&D പോലത്തെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ കട്ട് ഡൗൺ ചെയ്ത് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈ കോമ്പിനേറ്ററിലേക്ക് തിരികെ വരാം. അപ്പോൾ അവരുടെ ആ ഒരു ഡിസ്കഷനിലെ ആ ഗൈഡ് ലൈൻസിലെ ആദ്യത്തെ ഒരു പോയിന്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇനി വരുന്ന ഒരു 2 വർഷം, ഏകദേശം ഒരു 2 years ആണ് ഇവർ പ്രെഡിക്ട് ചെയ്യുന്നത്. ഈയിടെ ഞാൻ ബ്ലൂംബെർഗിൻ്റെ ഒരു ഇതിലൊക്കെ വായിച്ചതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 12-18 months എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ഏകദേശം ഒരു 2 വർഷം എന്ന് പറയുന്നത് ടെക്നിക്കലി നമുക്ക് റിസപ്ഷൻ എന്ന് വിളിക്കാൻ ഇപ്പോൾ പറ്റില്ലെങ്കിലും ഏകദേശം അതിന് തുല്യമായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതായത് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് വളരെയധികം കുറഞ്ഞ ബിസിനസ്സിൻ്റെ സൈക്കിൾ, അതായത് ഗ്രോത്ത് മാറി താഴേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. ഇത് എവിഡൻസ് സജസ്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 100%, അല്ലെങ്കിൽ ഏകദേശം ഇത് ഉറപ്പായിട്ട് നടക്കും എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് വെഞ്ചറുമായി വന്ന ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്താണ് ചെയ്യാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ അവർ ആദ്യം പറയുന്നത് നിങ്ങൾ ഡിഫോൾട്ട് അലൈവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നാണ്. ഈ ഒരു കൺസെപ്റ്റ് ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇതുവരെ ഒരു എവിഡൻസ് ഇല്ലാത്ത ഒരു മാർക്കറ്റിനെ പ്രതീക്ഷിച്ച്, അല്ലാതെ ഇതുവരെ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു മാർക്കറ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു ഗ്രോത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു. അപ്പോൾ നമ്മൾ കമ്പനി ക്യാഷ് ബേൺ ചെയ്യുകയാണ്, വലിയ കാര്യമായ പ്രോഫിറ്റൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പനിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ഈ ഒരു 2 വർഷം കഴിഞ്ഞും നിൽക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ ഇല്ല എങ്കിൽ
നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ അതൊരു ബാങ്ക് ലോൺ ആയിട്ടോ ഒക്കെ ക്യാപിറ്റൽ സ്വരുക്കൂട്ടി വെക്കുക, ഈ ഒരു ബുദ്ധിമുട്ടേറിയ കാലഘട്ടം തരണം ചെയ്യുക, ഇതാണ് ആദ്യം ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ട് അവർ പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ലാൻഡ്സ്കേപ്പിന് ഈ ഒരു ബുദ്ധിമുട്ടേറിയ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു റിസഷൻ ടൈമിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ വേറെ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവർക്ക് ഈ പണം കിട്ടുന്നത് ലിമിറ്റഡ് പാർട്ട്നേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ ലിമിറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പബ്ലിക്ലി ട്രേഡിംഗ് കമ്പനികളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ നമുക്കിപ്പോൾ അറിയാം എല്ലാ ഷെയർ മാർക്കറ്റുകളും ഡൗൺ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ കാര്യമായ ആക്ടിവിറ്റീസൊക്കെ എല്ലാം വളരെ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ പോലും അവരുടെ പെർഫോമൻസ് വളരെയധികം താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ലിമിറ്റഡ് പാർട്ട്നേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് അത് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ VCs ഈ ഫണ്ട് കിട്ടുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ കിട്ടുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കുറഞ്ഞു പോകുന്നു. അതായത് ഒരു ഡീലിന് വേണ്ടിയിട്ട് പല VCs മത്സരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല ഡീലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ VCs ഇല്ലാത്ത ഒരു മാർക്കറ്റിൽ, അല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നല്ല നല്ല ഡീലുകൾ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ വാല്യുവേഷൻ ഏറ്റവും കുറവായിരിക്കും, അല്ലെങ്കിൽ ഫണ്ടിങ് റൗണ്ടുകളെ വളരെ കുറവായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡീൽസ് നടക്കാൻ പോകുന്ന, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു റിസഷൻ ടൈമിൽ ചില കമ്പനി പെർഫോമൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കമ്പനികളിലേക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഫ്ലോ ചെയ്യാനും അതേസമയം ബാക്കിയുള്ള വളരെ മെജോറിറ്റിയിലുള്ള സ്റ്റാർട്ടപ്പുകളെല്ലാം തഴയപ്പെടാനുമാണ് ചാൻസ് ഉള്ളത്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടേറിയ കാലഘട്ടം തരണം ചെയ്യുക, സ്റ്റേ അലൈവ് എന്നുള്ള ഒരു പോളിസിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടുണ്ട് ഗുണം. അതായത് ഒന്ന് എന്ന് പറയുന്നത് പുതിയ പുതിയ മാർക്കറ്റുകൾ, അതായത് ഈ റിസഷൻ കഴിഞ്ഞ് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ മാർക്കറ്റുകളും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികളും തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് Airbnb കഥ. അതായത് ഈ 2008 സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രഞ്ച് ഇതൊക്കെ മൂലം സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ധാരാളം വീടുകളുണ്ട്, പല ഓണേഴ്സിന് പല പല വീടുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് Airbnb ഈ ഒരു സൊല്യൂഷനുമായിട്ട് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗുണത്തിലേക്ക് വരാം. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിൽ പ്രിപ്പയർ ആകാതെ, അതായത് വളരെയധികം പ്രിപ്പയർ ആകാതെ, കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാതെ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താത്ത കമ്പനികളൊക്കെ മാർക്കറ്റിൽ നിന്ന് ഔട്ടാകും, അല്ലെങ്കിൽ അവരൊക്കെ ബസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ വളരെയധികം കുറയാനാണ് ചാൻസ്. അപ്പോൾ ഇത് സർവൈവ് ചെയ്യുന്ന സ്റ്റേ അലൈവ് പോളിസിയുള്ള കമ്പനികൾക്ക് വളരെയധികം ഗുണമായിട്ട് ഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഗുഡ് ബൈ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നു. താങ്ക് യു വെരി മച്ച്. സീ യു. ബൈ ബൈ.